നമസ്കാരം. ഹലാൽ നോൺ ഹലാൽ ഈ വിഷയം കഴിഞ്ഞ കുറെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചുകൊണ്ടും അത് ജന അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടും തത്വമയി ന്യൂസ് ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും അതിന്റെ അന്വേഷണങ്ങളും വാർത്തകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നോൺ ഹലാൽ എന്ന രീതിയിൽ തന്നെ റെസ്റ്റോറൻറ്റുകളും മറ്റു കാര്യങ്ങളും ബേക്കറികളും ഒക്കെ ആരംഭിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. അതിനുവേണ്ട ഒരു കൂട്ടായ്മയുണ്ട്. ആയിരക്കണക്കിന് പേരാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായത്. അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിലും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകും തീർച്ചയായും ഭാവിയിൽ. യാതൊരു സംശയവുമില്ല, ഹലാൽ എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ടതാണ്. നോൺ ഹലാൽ ആയതെല്ലാം ചീഞ്ഞതും പുഴുത്തതും ആണ് എന്ന പ്രചരണമാണ് ഇവിടെ ഈ മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, എന്തിലും ഏതിലും മതം കലർത്തുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. ഒരു മതത്തിൻ്റെ ആചാരമോ ആ മതത്തിൻ്റെ രീതിയോ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ, മനഃപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കില്ല. എന്ത് നൈതികതയാണ് ഇത് എന്ന് ചോദിച്ചു പോവുകയാണ്. ഹിന്ദുക്കൾ സ്നേഹം കൊണ്ട് കൊല്ലാതിരുന്നതാണ് പശുവിനെ, ഒരു വ്യക്തിയുടെ കുറിപ്പാണ്, ഫേസ്ബുക്ക് കുറിപ്പാണ് കേട്ടോ ഈ വാർത്തയ്ക്ക് ആധാരം. വെറുത്തിട്ടല്ല പശുവിനെയും കാളയെയും കൊല്ലാത്തത്, ആ മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ കെട്ടിപ്പടുക്കാൻ സഹായിച്ച രണ്ട് മൃഗസമൂഹങ്ങളോടുള്ള, അതായത് കാളയോടും പശുവിനോടും, നമുക്ക് പാൽ തരുന്നു, അതുപോലെ വയലിൽ പണിയെടുക്കുന്നവൻ്റെ ദൈവമാണ് കാള എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ജീവികളെയൊക്കെ തന്നെ സംരക്ഷിച്ചു പോകുന്നത് ഭാരതീയമായ ചിന്താഗതിയുടെ ആ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാരണം നമ്മൾ ഒരു കാർഷിക രാജ്യമാണല്ലോ. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉള്ളവർ നായയെ അതുപോലെ സ്നേഹിക്കുന്നവരാണ്. അവിടെ അവർ ഇന്ത്യയുടെ മേഘാലയ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ വടക്ക് കിഴക്കൻ കാനനവാസി ഗോത്ര സംസ്ഥാനങ്ങളിലെ അവിടെ ചില ആളുകളെ മതം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് വൈദേശിക ശക്തികൾക്ക് നായയെ കൊല്ലുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഈ നാഗാലാൻഡിലും മണിപ്പൂരിലുമൊക്കെ ചില ഗോത്രവർഗ്ഗങ്ങൾ ഇവരെ നായയെ കൊന്നു ഭക്ഷിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഇവരെ മനഃപൂർവ്വം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൂട്ടസംഘം ഈ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നതായി, നേരത്തെയും പ്രവർത്തിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകളും വാർത്തകളുമുണ്ട്. ഇന്നാട്ടിൽ പശുവിനെ കൊന്നു തുടങ്ങിയത് ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പണ്ട് മലബാറിൽ ഒരുത്തനെ ഭീഷണിപ്പെടുത്തി മതം മാറ്റിയാൽ പശുവിറച്ചുകൊണ്ട് ബിരിയാണി വെച്ചുകൊടുത്തായിരുന്നു ആഘോഷം നടന്നിരുന്നത് എന്ന് കേട്ടിരിക്കുന്നു. പശുവിനെ കൊന്ന വിഗ്രഹങ്ങൾക്ക് മുകളിൽ അതിന്റെ മാംസവും കുടലും ചോരയും ഒഴിച്ചായിരുന്നു അമ്പലങ്ങൾ തകർത്തിരുന്നത്. നിനക്ക് സ്നേഹമുള്ളതിനെയെല്ലാം ഞങ്ങളിങ്ങനെ അറുത്തുകൊന്ന് തീറ്റിക്കുമെടാ എന്നത് മാത്രമാണ് ഈ പശു ഇറച്ചിയുടെയും ഹലാലിൻ്റെയും ഒക്കെ രാഷ്ട്രീയം എന്നത് ഉറപ്പായിട്ടുണ്ട്. എന്നിട്ടും ഈ ബീഫും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇനി ഒരു മലയാളിക്കും പശു ഇറച്ചിയിൽ നിന്ന് രക്ഷയില്ല എന്ന ഒരു വളരെ വേദനയോടുള്ള കാര്യം കൂടി ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത് ഇത്തരം നടപടികളുടെ അടുത്ത ഘട്ടമായിട്ടാണ് ഹലാൽ കടന്നു വരുന്നത്. ഇന്നത് പതിയെ കൊണ്ടുവരും, നാളെ അത് കഴിക്കാതിരിക്കുന്നത് പോലും പാപമായി ഇവിടെ വരുത്തി തീർക്കും. ഇന്ന് ഹിന്ദുക്കൾ, ഹൈന്ദവ ജനത ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ നാളെ ഹൈന്ദവ ജനത അല്ലെങ്കിൽ ക്രിസ്തീയ ജനത തീർച്ചയായും ഹലാൽ കഴിച്ചേ പറ്റൂ എന്ന ഒരു നിലവാരത്തിലേക്ക്, എന്ന ഒരു നടപടിയിലേക്ക് എത്തിപ്പെടുത്തും. അതിൻ്റെ പ്രാഥമിക ഘട്ടമായുള്ള ആലോചനകളും അതിൻ്റെ അജണ്ടയുമാണ് ഇവിടെ നടപ്പിലായി വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അത് കഴിക്കാത്തവനെ വർഗീയവാദിയായി മുദ്രകുത്തും. ആ കാലം ഇന്ന് തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വളരെ ആശങ്കയോടുകൂടി വിലയിരുത്തപ്പെടുന്നു. നിന്റെ വർഗീയത എൻ്റെ കലത്തിൽ വേവില്ല എന്ന് ധൈര്യത്തോടെ പറയുന്നവർക്ക് ഇന്നിവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഹലാൽ നമ്മൾ കഴിക്കില്ല, ഹലാൽ നമ്മൾ വാങ്ങില്ല, ഹലാൽ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവന് മാത്രമേ ഇവിടെ ഇനി നിലനിൽപ്പുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കുറിപ്പ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.